അപ്പോൾ നമ്മൾ സിവിൽ വാർ 2 കോമിക്സിൻ്റെ ഇഷ്യൂ 5 ആണെന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചെറിയൊരു കഥ ഇതുവരെ. അങ്ങനെ ക്യാപ്റ്റൻ മാർവൽ പറയുന്നൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അയൺമാനും അയൺമാൻ്റെ ടീമൊക്കെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ മാർവലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയും അങ്ങനെ ഒരുപാട് ടീം എക്സ്ട്രാ വരികയാണ്. ഇപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും ടീം സെറ്റായിരിക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ഹെലികോപ്റ്റർ ടൂറിസ്റ്റുകളെയും കൊണ്ട് പറന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഗൈഡ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റാച്യു ഓഫ് ലിബോർട്ടി, അങ്ങനെ ബ്ലാ 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 എന്ന് കുറേ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലുള്ള പാസഞ്ചേഴ്സ് പറയാണ്, എൻ്റെ പൊന്നണ്ണ, ഞങ്ങൾ ഇതൊന്നും കാണാനില്ല ഇവിടെ വന്ന്, ഞങ്ങളിവിടെ വന്ന തന്നെ സൂപ്പർ ഹീറോസിനെ കാണാൻ, അവരെവിടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ ഒച്ചണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ടൈമിൽ ആ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ദിസ് ഇസ് മറിയ ഹിൽ ഫ്രം ഷീൽഡ്. ട്രൈസ്കിലിയൻ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അടുത്തേക്ക് കുറച്ച് സമയത്തേക്ക് എയർക്രാഫ്റ്റുകളൊന്നും വരാതെ നോക്കിക്കോണം എന്ന് ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഡ്രാക്സ് അടികൊണ്ട് പറന്നു പോവാണ്. ഇത് കണ്ട് ഷോക്കായിട്ട് ആ പൈലറ്റ് പറയാണ്, വെൽ ഗൈസ്, നിങ്ങൾ സൂപ്പർ ഹീറോസിനെ കാണാമെന്ന് പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് ആ തല പുറത്തേക്ക് ഇട്ട് നോക്കിയേന്ന് പറയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ ടീം വേഴ്സസ് അയൺമാൻ ടീം മരണ മാസമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫൈറ്റിനിടയിൽ അയൺമാൻ കാരലിനോട് പറയാണ്, കണ്ടോ കാരൽ, ഇതെല്ലാം നീ കാരണമാണ് ഇപ്പം നടക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ കാരൽ പറയാണ്, എന്ത്, ഞാൻ കാരണോ, ഇതെല്ലാം നീ കാരണമാണ്, നിൻ്റെ ഈഗോ കാരണമാണ് ഈ ഫൈറ്റ് തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ രണ്ട് ടീമും ഇവിടെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അറ്റിലാൻഡിലെ ഇൻഹ്യൂമൻസ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു മെസ്സേജ് വരികയാണ്. അപ്പോൾ മെഡൂസ പറയാണ്, കാരലാനൂസ് നമ്മുടെ ഹെൽപ്പിന് വിളിച്ചിരിക്കുകയാണ്, അവിടെ താഴെ എന്തോ വലിയൊരു യുദ്ധം തന്നെ നടക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാർണാക്ക് പറയാണ്, യുദ്ധമോ, ആരുടെ കൂടെയാണ് യുദ്ധമോ, ഉടനെ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ മെഡൂസ പറയാണ്, വേറെ ആരുടെയും കൂടെ അല്ല, അവരുടെ ഇടയിൽ തന്നെയാണ് യുദ്ധം നടക്കുന്നത്, കാരലാനൂസ് ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മൾ പോയി അവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാർണാക്ക് പറയാണ്, വെൽ, അവൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മളത് റീപേ ചെയ്തേ പറ്റൂ, നമുക്കിപ്പോൾ തന്നെ പോവാം, വേഗം എല്ലാവരും വിളിക്കുമെന്ന് പറയാണ്. അപ്പോൾ ഊലോസസ് കാർണാക്കിനോട് ചോദിക്കുകയാണ്, വെൽ, ആ യുദ്ധം എന്തിനാണ് നടക്കുന്നതെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാർണാക്ക് ഊലോസസിനോട് പറയണ്, ഏ കൊച്ചേർക്ക, നീ വരണ്ട, നിൻ്റെ പവസും വെച്ച് അവിടെ എന്തൊന്നും വിളിക്കാനാ, അവിടെ തന്നെ ഇരിയെന്ന് പറയാണ്. അങ്ങനെ വൂൾവേഴ്സിനെ അറ്റിലാൻഡിൽ തന്നെ വിട്ടിട്ട് എല്ലാവരും യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ വേഴ്സസ് അയൺമാൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ മാർവലിലെ അയൺമാൻ അടിച്ച്, നിർത്ത് ടോണി, നിർത്ത് എന്ന് പറയാണ്. അപ്പോൾ അയൺമാൻ പറയാണ്, ഞാൻ നിർത്താം, അതിനു മുമ്പ് ആദ്യം നീ നിർത്തുമെന്ന് പറയാണ്. വെറുതെ ആ ചെക്കൻ്റെ വാക്ക് കേട്ട് എടുത്ത് ചാടല്ലേ, നീ കാരണം ബാക്കിയുള്ള എല്ലാവരുടെ ഫ്യൂച്ചറും ഡേഞ്ചറിലാവുകയാണെന്ന് പറയാണ്. അതും പറഞ്ഞുകൊണ്ട് അയൺമാൻ്റെ കയ്യിലുള്ള ഒരു പവർഫുൾ ലേസർ എടുത്തിട്ട് ക്യാപ്റ്റൻ മാർവലിന് അടിക്കുകയാണ്. അപ്പോൾ ആ ലേസർ കൊണ്ടുള്ള അടി കൊണ്ടതും ക്യാപ്റ്റൻ മാർവൽ പറയാണ്, നിനക്കെൻ്റെ പവേഴ്സിനെ കുറിച്ച് അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്, എൻ്റെ ദേഹത്ത് കൊള്ളുന്ന എല്ലാ എനർജിയും ഞാൻ അബ്സോർബ് ചെയ്തിട്ട് അത് നിനക്ക് നേരെ തന്നെ തിരിക്കുന്നു പറയാണ്. പക്ഷേ ഈ ഡയലോഗ് അടിച്ച് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാപ്റ്റൻ മാർവലിന് ആ ലേസറിൻ്റെ അറ്റാക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അയൺമാൻ പറയാണ്, എന്താ മോളുസെ, എനിക്ക് നിൻ്റെ പവേഴ്സിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് വിചാരിച്ചോ, എല്ലാം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ലേസർ ബീമാണിത്, ഇത് നിന്നെ കൊല്ലത്തില്ല, പക്ഷെ നിന്നെ കുറച്ച് നേരത്തേക്ക് അടക്കി നിർത്താൻ ഇത് മതി എന്ന് പറയാണ്. അങ്ങനെ ക്യാപ്റ്റൻ മാർവൽ ആ അടി താങ്ങാൻ പറ്റാതെ താഴെ വീഴാണ്. അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് പുള്ളിയുടെ മാജിക് പവേഴ്സ് ഉപയോഗിച്ചിട്ട് എക്സ്മെൻസിനെ എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ സ്റ്റോം അവിടെ ഫുൾ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ സ്പെല്ല് ബ്രേക്ക് ചെയ്ത് ഡോക്ടർ സ്ട്രേഞ്ചിനെ തന്നെ അടിച്ച് ദൂരെ കളയാണ്. അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ലൂക്കേജ് വേഴ്സസ് ബ്ലൂ മാർവൽ നടക്കുകയാണ്. അങ്ങനെ ലൂക്കേജ് നമ്മുടെ ബ്ലൂ മാർവലിനോട് പറയാണ്, കം ഓൺ മാൻ, നീ എന്തിനാണ് അവരുടെ സൈഡിൽ നിൽക്കുന്നത്, ഞങ്ങളുടെ സൈഡിലാണ് ന്യായം എന്നറിയില്ലേ, ഞങ്ങളുടെ ഭാഗത്തേക്ക് വാന്ന് പറയാണ്. അപ്പോൾ ബ്ലൂ മാർവൽ പറയാണ്, മോനെ, ഞാൻ PhD കഴിഞ്ഞ ഒരാളാണ്, മാത്രമല്ലാതെ മാസ്റ്റേഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ്, ഇപ്പോൾ പറ ഞാൻ ചൂസ് ചെയ്ത ടീമാണോ തെറ്റ്, അതോ നീ ചൂസ് ചെയ്ത ടീമാണോ തെറ്റെന്ന്. അപ്പോൾ ലൂക്കേജ് പറയാ, വെൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് നീ കേട്ടോണ്ടിരുന്നില്ലേ, അതാണ് നീ ചെയ്ത തെറ്റെന്ന് പറയാണ്. അപ്പം തന്നെ പുള്ളി തിരിഞ്ഞു നോക്കിയത് നമ്മുടെ നോവ ബ്ലൂ മാർവൽ അടിച്ച് തെറിപ്പിക്കുകയാണ്. പക്ഷെ പുള്ളി തെറിച്ചുപോയി വീണെങ്കിലും പുള്ളിക്ക് യാതൊരു സ്ക്രാച്ചസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പുള്ളി അപ്പം തന്നെ എണീച്ചു നിന്നു. ഇത് കണ്ട സാം, അതായത് നമ്മുടെ നോവ, പടച്ചോനെ, ഇവൻ പെശകാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറന്നു പോവാണ്. അപ്പോൾ അവൻ പറഞ്ഞു പോകുന്ന കണ്ടിട്ട് ബ്ലൂ മാർവൽ, നീ എവിടെ പോയാലും നിന്നെ വിടൂല പറഞ്ഞിട്ട് നോവയുടെ ബാക്കിൽ തന്നെ പുള്ളിയും പോവാണ്. അങ്ങനെ ഇപ്പോഴത്തെ നമ്മളെ മറിയ ഹില്ല് താഴെ വീണെടുക്കുന്ന എല്ലാ ഹീറോസിനും ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രൈസ്കലിയോണിൽ ആരും ഉണ്ടാവാൻ പാടില്ല, പെട്ടെന്ന് എല്ലാവരും പുറത്ത് കിടക്കുന്നു പറഞ്ഞിട്ട് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നടക്കുന്ന ഈ ഫൈറ്റ് മൊത്തം TV ലൈവായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫൈറ്റ് കണ്ട ജനങ്ങൾക്കൊന്നും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഇവരെന്ത് തേങ്ങയാണ് ഈ തല്ലുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഇൻഹ്യൂമൻസും കടന്നു വരികയാണ്. ഇത് കേട്ട ന്യൂസുകാർ ചുമ്മാതിരിക്കുമോ, എൻ്റെ പൊന്നോ, ഇൻഹ്യൂമൻസും വന്നോ, ഈ നാട് തന്നെ കുട്ടിച്ചോറാവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ നാട്ടിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് നാട്ടുകാരെ പാനിക്കാക്കാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം റേഡിയോ വഴി നമ്മുടെ ഹോക്കോയ് കേൾക്കുന്നുണ്ടായിരുന്നു. ആ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഹോക്കോയ് തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ ഒരു സൂപ്പർ ഹീറോസിൻ്റെ അടുത്ത് ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ബാണ്ടക്കെട്ട് എടുത്തിട്ട് എങ്ങോട്ടോ പോവാണ്. എന്നാൽ ഇപ്പോൾ സൂപ്പർ ഹീറോസ് തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ഹോക്കോയ് അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിലെ റോക്കറ്റ്, ഓ, ഈ ഒരു കൊള്ളാലോ, അടിപൊളി ഫൈറ്റ്, എനിക്ക് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മരണ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മൈൽസ് മൊറാൽസ്, എന്തോ നാടെ ഇത്, പൂച്ച പോലത്തെ ഒരു സാധനം സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ചവിട്ടിന് റോക്കറ്റിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മൈൽസ് മൊറാൽസ്, പടച്ചോനെ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുകയാണ്. പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ മൈൽസ് മൊറാൽസിൻ്റെ സ്പൈഡർ സെൻസ് ആക്ടിവേറ്റ് ആണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വെനം വരികയാണ്. വെനം മൈൽസിൻ്റെ കുത്തിന് പിടിച്ച് പറയാണ്, നീ അവനല്ല എന്ന് വിളിച്ചു പറയാണ്. അപ്പോൾ മൈൽസ് പറയാണ്, ഏതവനല്ലാന്ന്, അതല്ല നീ ഏതാടാന്ന് പറയാണ്. അപ്പോൾ വെനം പറയാണ്, നീയാണോ സ്പൈഡർമാൻ,
നിന്നെ ഒന്ന് സ്പൈഡർമാൻ്റെ വേഷത്തിൽ കാണാൻ തന്നെ കോമഡി ആയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം മൈൽസ് പറയാണ്, എന്ത് എന്നെ കാണാൻ കോമഡിയോ, ഇപ്പോൾ കണ്ടോന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വെനം ബ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് വെനത്തിന് അടിച്ചങ്ങ് തെറുപ്പിക്കുകയാണ്. അങ്ങനെ വെനത്തിന് അടിച്ചിട്ടത് മൈൽസ് മൊറൽസ് പടച്ചോനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേഗം ഓടിപ്പോവാണ്. അങ്ങനെ താഴെ നമ്മുടെ പീറ്റർ ക്വിൽ വേഴ്സസ് ക്യാപ്റ്റൻ അമേരിക്ക നടക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ പീറ്ററിനോട് ചോദിക്കുകയാണ്, പീറ്റർ നീ എന്തിനാണ് ഇവിടെ വന്നത്, നീ എന്തിനാണ് ക്യാപ്റ്റൻ മാർവലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഏതോ കാട്ടി കിടക്കുന്ന അയൺമാൻ ചോദിക്കുകയാണ്, അതേ പീറ്റർ ഞാനും അത് ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ച്, നീ എന്തിനാണ് അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടത് ഷോക്കായിട്ട് പീറ്റർ ക്വിൽ ചോദിക്കുകയാണ്, എന്ത് നീ എവിടുന്ന് സംസാരിക്കുന്നത്, അല്ല എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയൺമാൻ പറയുകയാണ്, അതൊന്നുമില്ല, നിൻ്റെ ഹെൽമെറ്റ് ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് ഹാക്ക് ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ പീറ്റർ ചോദിക്കുകയാണ്, എന്ത് ഹാക്കോ, എടാ ഇതൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഞാൻ ഇരുന്ന്, അപ്പോഴത്തേക്ക് നീ അത് ചെയ്തോന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പുള്ളി പറയാണ്, ക്യാപ്റ്റന്മാരോട് ഞങ്ങളൊരു ഹെൽപ്പിനാണ് വിളിച്ച്, നീ ഇവിടെ എന്തൊക്കെ പൊട്ടത്തരം ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് സംസാരിച്ച് തീർക്കാമെന്ന് വിചാരിച്ചപ്പോൾ നീ ഇവിടെ ഒരു യുദ്ധകളം തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻ മാർവൽ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പറയാണ്. എന്തായാലും എൻ്റെ ഫ്രണ്ട് ക്യാപ്റ്റൻ മാർവൽ പറയുന്നതാണ് ഞാൻ ഇപ്പോൾ കേൾക്കാൻ പോകുന്നതെന്ന് പറയാണ്. അപ്പോൾ അയൺമാൻ ചോദിക്കുകയാണ്, നിൻ്റെ ഫ്രണ്ടോ, അപ്പോൾ ഞങ്ങളെ കാരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പീറ്റർ പറയാണ്, നീയോ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, പക്ഷേ ക്യാപ്റ്റൻ മാർവൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അപ്പോൾ അവൾ പറയുന്നതല്ലേ ഞാൻ കേൾക്കേണ്ടതെന്ന് പറയാണ്. മാത്രമല്ല നീ എൻ്റെ ഹെൽമെറ്റ് ഹാക്ക് ചെയ്തിരിക്കുകയാണ്, എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ വിഷനും അറോറയ്ക്കും വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ വിഷയം അറിയാതെ പുള്ളിയുടെ മൈൻഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് അറോറയെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ അറോറ ജസ്റ്റ് മിസ്സിന് ആ ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷേ പുള്ളിയുടെ ആ ബ്ലാസ്റ്റ് നേരെ പോയി നമ്മുടെ ഗാർഡിയൻസിൻ്റെ ഷിപ്പ് തബിട് പൊടിയാക്കാണ്. അങ്ങനെ ഈ ഷിപ്പ് പൊട്ടിത്തെറിക്കുന്ന കണ്ട നമ്മുടെ റോക്കറ്റ് പറയാണ്, നീ അനുഭവിക്കേണ്ട തെണ്ടി എന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്. ആ പയൻമാൻ നമ്മുടെ പീറ്ററിനോട് പറയാണ്, പീറ്റർ നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഫൈറ്റ് ചെയ്യുന്നത്, അവൾ ഈ ഫ്യൂച്ചറിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്, അതൊക്കെ അറിഞ്ഞിട്ടാണോ നീ ഇവിടെ വന്ന് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ ഗാർഡിയൻസിൻ്റെ ആ ഷിപ്പ് മൊത്തം പൊട്ടിച്ചെതറി ട്രൈസ്കൊലിയോൻ്റെ ആ ഹെഡ് ക്വാർട്ടേഴ്സ് മൊത്തം നശിക്കുകയാണ്. ഇപ്പോൾ ആ മൊത്തം ബിൽഡിംഗ് ഏതാണ്ട് ഇടിഞ്ഞു വീഴുന്ന ഒരു നിലയിലായിരിക്കുകയാണ്. അങ്ങനെ സൂപ്പർ ഹീറോസ് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ദൂരത്ത് അറ്റീല എന്ന് വൂൾവേഴ്സസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൂൾവേഴ്സസ് ചിന്തിക്കുകയാണ്, ഞാൻ കാരണമില്ല ഇത്രയും വലിയൊരു ഫൈറ്റ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ പെട്ടെന്ന് വൂൾവേഴ്സസിൻ്റെ ദേഹത്ത് മൊത്തം എന്തൊക്കെ മാറ്റങ്ങൾ വരികയാണ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് എന്തോ ഞരമ്പ് പോലുള്ള സാധനങ്ങൾ ഭയങ്കര വലുതായിട്ട് വളരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ കാർണാക്കും ബ്ലാക്ക് പാന്തറും ചേർന്ന് നമ്മുടെ അയൺമാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ക്യാപ്റ്റന്മാരോട് പറഞ്ഞു വന്നിട്ട് പറയാണ്, അവനെ വിട്, അവനെ എനിക്ക് ഒറ്റയ്ക്ക് അടിക്കണമെന്ന് പറഞ്ഞിട്ട് അയൺമാൻ ഇട്ട് അടിച്ച് തകർക്കുകയാണ്. അപ്പോൾ അയൺമാൻ പറയാണ്, നിർത്ത്, എല്ലാം നിർത്ത്, എനിക്കെന്തോ ഭയങ്കരമായ എനർജി റീഡിങ്സ് കിട്ടുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ വൂൾവേഴ്സസിൻ്റെ ബോഡിയിൽ നിന്ന് വന്ന ആ ഞരമ്പ് പോലത്തെ സാധനങ്ങളെല്ലാം എല്ലാ സൂപ്പർ ഹീറോസിനെയും ചുറ്റി പണയാൻ തുടങ്ങി. അപ്പോൾ തന്നെ വൂൾവേഴ്സസിന് പുതിയൊരു വിഷം വരുന്നു. ആ വിഷം എല്ലാ സൂപ്പർ ഹീറോസും കാണുകയാണ്. ടോണി സ്റ്റാർക്ക് അട്ടിക്കൊണ്ട് താഴെ വീണ് കിടക്കുകയാണ്. ചുറ്റുമുള്ള എല്ലാം വളരെ അധികമായിട്ട് ഡാമേജ് ആയിരിക്കുകയാണ്. എല്ലാ സൂപ്പർ ഹീറോസും അട്ടിക്കൊണ്ട് വീണ് കിടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ മൈൽസ് മൊറാൽസ് ക്യാപ്റ്റൻ അമേരിക്കയെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ക്യാപ്റ്റൻ അമേരിക്കയുടെ നെഞ്ചത്ത് കൂടെ ഒരു വലിയ ഒരു ഇരുമ്പ് കഷ്ണം കയറിയിരിക്കുന്നു. മൈൽസ് മൊറാൽസിൻ്റെ കയ്യിലാണെങ്കിൽ മൊത്തം രക്തം. അപ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് മൈൽസ് മൊറാൽസ് ക്യാപ്റ്റൻ അമേരിക്കയെ കൊന്നു എന്നാണ്. അങ്ങനെ ഇപ്പോൾ കേരളനെ പോലെ തന്നെ എല്ലാ സൂപ്പർ ഹീറോസും വിശ്വസിച്ചിരിക്കുന്നത് മൈൽസ് മൊറാൽസ് ക്യാപ്റ്റൻ അമേരിക്കയെ കൊല്ലുന്നതാണ്. ഈ വിഷയം മൈൽസും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ തന്നെ മുട്ടുകുത്തി വീഴുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മിസ് മാർവൽ മൈൽസിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് മൈൽസ് നീ പേടിക്കാതെ, അതൊന്നും സത്യമല്ല, അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ മൈൽസ് നിനക്കത് എങ്ങനെ പറയാൻ സാധിക്കും, നിനക്കതെങ്ങനെ അറിയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി കരയാണ്. അപ്പോൾ മൈൽസിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന മിസ് മാർവലിനെ മാറ്റിയിട്ട് കാരൽ ഡാനോസ് പറയാണ്, കിഡ് എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, പക്ഷേ എനിക്കിപ്പോൾ വേറെ വഴിയില്ല, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയാണ്. അങ്ങനെ ഇവിടെ ഈ ഇഷ്യൂ തീരുകയാണ്. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, ഈ യുദ്ധം അടുത്ത ഏത് ലെവലായിരിക്കും, നോക്കാം അടുത്ത ഇഷ്യൂവിൽ.